Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ടാക്കോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഡൊമിനോ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന കൂട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം ഓയിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഈ സമയം കൊണ്ട് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അത്യാവശ്യം വലുപ്പമുള്ള 2 പൊട്ടറ്റോസ് പുഴുങ്ങിയെടുത്തതാണിത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിന് ചതച്ച മുളക് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചെറുതായി ചോപ്പ് ചെയ്തത് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഈക്വലായിട്ടൊരു കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു അളവിന് 10 ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 കപ്പ് മൈദയിൽ കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ അളവിൽ വരുന്ന രീതിയിലാണ് നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പൂരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ ആലു ടാക്കോസിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ടാക്കോസിനുള്ള ഷീറ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് എന്താ പറയുക, ചുട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചൂടായ തവയിലേക്ക് വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേന് ഇതുപോലെ ചെറിയൊരു ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് അതേപോലെ 1 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര മാത്രം മതി. പിന്നെ ഇനി നമ്മൾ 1 പ്രാവശ്യം കൂടെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ടാക്കോസിനുള്ള ഷെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടാക്കോസിനുള്ള ആലു ടാക്കോസിനുള്ള ഷെല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആലു മിക്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഒരു ഷെല്ല് ഒരു ഷീറ്റ് എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പൊട്ടറ്റോ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ചുകൂടെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഷെല്ലും നമുക്ക് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആലു ടാക്കോസിനുള്ള ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടീസ്പൂണ് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലും ബട്ടറിലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ വെച്ചിട്ടും ബട്ടർ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ടാക്കോസ് ഓരോന്നായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം.
അപ്പോൾ രണ്ട് സൈഡും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ചീസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ട് ആയി വന്നിട്ടുണ്ടാവും ട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ആലു ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തവയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ബട്ടർ വെച്ചിട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ബട്ടർ വെച്ചിട്ട് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിൽ കൊടുക്കാനായിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടും ഒക്കെ കൊടുക്കുക ഈവനിങ് സ്നാക്സ് ആയിട്ടും വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു